ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഈ ഒരു മാരുതി 800 കാർബറേറ്റർ വാഹനം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു മാരുതി 800 കാർബറേറ്റർ വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടൊരു കംപ്ലയിൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുക ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വാഹനം റേസ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ ഓഫായി പോകുന്നു, അല്ലെങ്കിൽ വാഹനം ട്രാഫിക് നിൽക്കുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്നു. അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് മെയിനായിട്ട് ഈ ഒരു കാർബറേറ്റർ വാഹനങ്ങളിൽ മിക്കവാറും ഉപയോഗിക്കുന്ന മിക്കവാറും പേര് പറയുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് നമുക്ക് വാഹനത്തിൽ നമുക്ക് എങ്ങനെ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഒരു സ്കൂട്ടറും കാർബറേറ്റർ വാഹനമാണ്. അപ്പോൾ ആ ഒരു സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു അതിലും ഈ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതായത് നമ്മുടെ ഒരു വാഹനം ട്രാഫിക് ചെയ്യുമ്പോൾ വാഹനം ഓഫായി പോകുന്നു, അല്ലെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കംപ്ലയിൻസും ഈ ഒരു സ്കൂട്ടറിലും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു കാർബറേറ്റർ ഒന്നെങ്കിൽ ഒന്ന് ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ആർ പി എം സ്ക്രോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മാറി, ഈ ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ വാഹനം ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് മാറി കിട്ടും. അപ്പോൾ ഈ ഒരു കാറിൽ നമ്മൾ ഈ ഒരു കാർബറേറ്റർ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് ഈ ഒരു കാർബറേറ്റർ ട്യൂൺ ചെയ്യാനോ, അല്ലെങ്കിൽ ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഈ ഒരു ആർ പി എം സ്ക്രൂ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്നൊരു ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പേർക്കെങ്കിലും ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാമായിരിക്കും, എങ്കിൽ പോലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത്. സോ ഈ ഒരു കാർബറേറ്റർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർബറേറ്ററിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ആർ പി എം സ്ക്രൂ വരുന്നത്. നമുക്ക് അങ്ങനെ ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു കേസ് അഴിച്ചിട്ടാണ് ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഏത് സ്ക്രൂ ആണ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എയർ ഫിൽറ്റർ അഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മാക്സിമം നിങ്ങൾ ഈ ഒരു എയർ ഫിൽറ്റർ അഴിക്കേണ്ടി വരത്തില്ല, കാരണം എയർ ഫിൽറ്റർ അഴിക്കാതെ തന്നെ ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് സ്ക്രൂ ആണെന്ന് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു എയർ ഫിൽറ്റർ അഴിക്കുന്നത് തന്നെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് നിനാബിൾ ചെയ്തിട്ട് ഓൾ നൽകുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ വാഹന സംബന്ധമായ കംപ്ലയിൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ വർക്കും, അങ്ങനത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ നമുക്ക് അഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 2x10 ബോൾട്ട് അഴിക്കുന്നത്, അതായത് ഈ ഒരു എയർ ഫിൽറ്റർ കേസിൻ്റെ മേലുള്ള ഈ ഒരു ബോൾട്ട്, അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് ഒരു 10x ബോൾട്ട് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി, അഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൂസ് ചെയ്തിട്ട് ഈ ഒരു മേളിലത്തെ ഈ ഒരു ഇത് ലൂസ് ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റുന്ന നമുക്ക് ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ ഒരു കേസ് നമുക്ക് ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ കേസ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു 2 ഹോസും കൂടെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ കേസ് അഴിക്കും. എയർ ഫിൽറ്ററിൻ്റെ കേസ് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കാർബറേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു കാർബറേറ്റർ ഇത്ര ഈ ഒരു ഭാഗമാണ് ഈ കാർബറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാർബറേറ്ററിൽ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരും, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു ഫ്യൂൽ ഫിൽറ്റർ ബ്ലോക്ക് ആയിരുന്നാൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അതായത് ഫ്യൂൽ ഫിൽറ്റർ ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാർബറേറ്ററിൽ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൈലേജ് ഷോർട്ട് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാക്സിമം അങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാർബറേറ്റർ ഫുള്ളൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക, കാരണം അപ്പോഴും അതെല്ലാം ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് മൈലേജ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആർ പി എമ്മിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ക്രൂ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ആണ് നമുക്ക് ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വാഹനം നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വാഹനം ഈ ഒരു തണുത്ത അവസ്ഥയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതായാലും വാഹനത്തിൻ്റെ ആർ പി എം കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിന്ന് ഈ ഒരു 1 മിനിറ്റ് ആകുമ്പോൾ കുറച്ചൊന്ന് വാമപ്പ് ആകും, ഈ ഒരു എഞ്ചിൻ വാമപ്പ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ആർ പി എം കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ആർ പി എം കുറവാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആർ പി എം കിട്ടുക. ചൂടായി കഴിഞ്ഞാലും ആ ആർ പി എമ്മിലൊന്ന് നിന്ന് പോകും. നമ്മളൊരു തണുത്ത അവസ്ഥയിൽ നമ്മൾ ആർ പി എം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചൂടാകുമ്പോൾ ആർ പി എം അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പോഴും ഒരിക്കലും ഈ ഒരു തണുത്ത അവസ്ഥയിൽ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു നോർമൽ ഈ ഒരു വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ എത്തുമ്പോൾ മാത്രമേ ഈ ഒരു ആർ പി എം സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിടാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആർ പി എം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം.
ഓമിങ്ക് ഒരു ആർ പി എം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ആർ പി എം ഇപ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ആർ പി എം എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ആർ പി എം കുറച്ച് വയ്ക്കാം. നമ്മൾ ആ ഒരു നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആർ പി എം വെച്ചാൽ മതി. കൂടുതൽ ആർ പി എം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോർട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു ആർ പി എമ്മിൽ വയ്ക്കുക. ആർ പി എം കുറഞ്ഞാലും വാഹനം ഓഫായി പോകും. ഞാൻ കാണിച്ചുതരാം, വാഹനം ഓഫാണെന്ന് കാണിച്ചുതരാം. കണ്ടില്ലേ, ഇതുപോലെ വാഹനം ഓഫായി പോകും ആർ പി എം കുറഞ്ഞാലും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആർ പി എം കറക്റ്റ് ചെയ്ത് ആർ പി എം സെറ്റ് ചെയ്യുക. സോ ഈ ഒരു ആർ പി എം മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ആർ പി എമ്മിൽ സെറ്റ് ചെയ്യണം. കുറച്ചും കൂടെ ആർ പി എം കുറച്ചിട്ട് നമ്മൾ പൊതുവേ ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് റേസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു ശീലം മാറ്റിയിട്ട് വാഹനം ഒരു മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നോർമലായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ജസ്റ്റ് വാമപ്പ് ആവും. ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു വാഹനം അതിനുശേഷം വാഹനം റേസ് ചെയ്താൽ പോലും വാഹനം ഇങ്ങനെ ഒരു വാഹനം ഓഫ് ആവുകയും അങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും വാഹനത്തിന് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു ശീലം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റെങ്കിലും നോർമൽ ആയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് വാഹനം ആക്സിഡൻറ്റ് എടുത്ത് വാഹനം കൊണ്ടുപോകുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ഈ ഒരു ശീലം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സോ ഈ ഒരു കാർബറേറ്റർ വാഹനത്തിൻ്റെ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഒരു എം ബി എഫ് ഐ വാഹനത്തിൻ്റെ ഈ ഒരു ആർ പി എം വേരിയേഷൻ കംപ്ലയിൻറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാരണം ഈ ഒരു എം ബി എഫ് ഐ വാഹനം ഉപയോഗിക്കുന്നവർക്ക് അത് ഒരുപാട് ഉപയോഗപ്രദമാകും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു മൈലേജ് ഷോട്ടും അങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജിൻ്റെ ഷോട്ടുണ്ടെങ്കിൽ വാഹനത്തിനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ അത് മാറുന്നതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ജസ്റ്റ് ഇനാബിൾ ചെയ്തിട്ട് ഓൾ നടക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ വർക്കും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.